നമ്മുടെ വീട്ടിലെ വാട്ടർ കണക്ഷൻ്റെ വാട്ടർ മീറ്ററുകൾ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 2 തരത്തിലുള്ള വാട്ടർ കണക്ഷനുകളാണ് ഉണ്ടാവുക. ഒന്ന് വാട്ടർ അതോറിറ്റിയുടെയും പിന്നെ 1 കുടിവെള്ള പദ്ധതികളുടെയുമാണ്. ഏത് കണക്ഷനായാലും ബന്ധപ്പെട്ട അധികാരികളുടെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്വയം മീറ്റർ മാറ്റാൻ പാടുകയുള്ളൂ. 2 വാട്ടർ കണക്ഷൻ്റെയും മീറ്ററുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലംബിംഗ് ഷോപ്പിൽ ഏത് വാട്ടർ കണക്ഷൻ്റെ മീറ്ററാണെന്ന് പറഞ്ഞു വാങ്ങിക്കണം. പക്ഷേ 2 ചേഞ്ചിങ് ഒരുപോലെ തന്നെയാണ്. ഞാനിവിടെ അരിസ്റ്റോ എന്ന കമ്പനിയുടെ 1 വർഷം വാറൻറ്റിയുള്ള ഒരു വാട്ടർ മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 700 രൂപയോളം വില വരുന്നുണ്ട്. ഒപ്പം ഒരു ടഫ്ലോൺ ടേപ്പും കൂടി വാങ്ങിക്കണം. നമുക്ക് മീറ്റർ ചേഞ്ചിങ്ങിനായി വാട്ടർ മീറ്ററിൻ്റെ ഒരു സെറ്റും പിന്നെ ഒരു ടഫ്ലോൺ ടേപ്പ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് വാട്ടർ മീറ്റർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്കവാറും എല്ലാ വാട്ടർ കണക്ഷനും മീറ്ററിന് മുന്നേ ഒരു വാൽവ് ഉണ്ടാവും. ആ വാൽവ് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യണം. അഥവാ വാൽവ് ഇല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ വെള്ളം വരാത്ത ദിവസം നോക്കി നമ്മൾ മീറ്റർ മാറ്റാൻ സെലക്ട് ചെയ്യണം. നമുക്കിതിന് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് 29-ൻ്റെ ഒരു സ്പാനറാണ്, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സ്പാനർ ആയാലും ഉപയോഗിക്കാം. ഇത് വെച്ച് മീറ്ററിനോട് ചേർന്ന് വരുന്ന നെട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ച് അഴിച്ചെടുക്കണം. അതുപോലെ 2 സൈഡിലേയും അഴിച്ചെടുക്കാം. 2 സൈഡിലെയും നെറ്റ് അഴിച്ചാൽ നമുക്ക് ഈ മീറ്റർ റിമൂവ് ചെയ്തെടുക്കാം. സാധാരണ നമുക്ക് ഈ നെറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഈ നെറ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് കാരണം നമ്മൾ ഈ നെറ്റ് മാറ്റുന്നുണ്ട്. ഈ നെറ്റിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പുതിയ മീറ്റർ ഈ നെറ്റിലോട്ട് തന്നെ വെച്ച് ടൈറ്റ് ചെയ്താൽ മതിയാവും. ഈ നെറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് ഈ പൈപ്പും കൂടി അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പൈപ്പൊന്ന് അഴിച്ചെടുക്കാം. പ്രത്യേകം പറയാനുള്ളത് ഈ നെറ്റിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടുള്ളൂ. ഇത് നമുക്ക് പുതിയ മീറ്ററിൻ്റെ ഒപ്പം കിട്ടുന്ന നെറ്റും അതുപോലെ തന്നെ കണക്റ്റിംഗ് പൈപ്പുമാണ്. അപ്പോൾ നമ്മളിതിൽ കണക്റ്റിംഗ് പൈപ്പ് ഉപയോഗിക്കുന്നില്ല, നമുക്കിതിൻ്റെ നെറ്റ് മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ പഴയ പൈപ്പിലോട്ട് തന്നെ ഉപയോഗിക്കാം. പുതിയ പൈപ്പിൻ്റെ ഒപ്പം കിട്ടിയ കണക്റ്റിംഗ് പൈപ്പിന് കുറച്ച് നീളം കുറവുണ്ട്, അപ്പോൾ അത് കാരണമാണ് ഞാൻ പഴയ തന്നെ ഉപയോഗിക്കുന്നത്. പഴയ പൈപ്പിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. മാത്രമല്ല അത് ബ്രാസിൻ്റെ ആയതുകൊണ്ട് നമുക്കിത് ഒരുപാട് കാലം കംപ്ലൈൻ്റ് ആവുകൊണ്ട് കിടന്നോളും. ഇനി നമുക്ക് ഈ ബ്രാസ് പൈപ്പിൻ്റെ ത്രെഡിൽ കുറച്ച് ടഫ്ലോൺ ടേപ്പ് അടിച്ചിട്ട് നമുക്ക് പഴയതുപോലെ ഫിറ്റ് ചെയ്യാം. രണ്ട് സൈഡത്തിൽ നെട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്ററിൻ്റെ 2 സൈഡിലെ ത്രെഡിലും നമുക്ക് ടഫ്ലോൺ അടിച്ചെടുക്കണം. ഇനി പുതിയ മീറ്ററിൻ്റെ ഒപ്പം നമുക്ക് 2 വാഷർ കിട്ടിയിട്ടുണ്ടാവും. ആ 2 വാഷറും 2 സൈഡിൽ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മീറ്ററിൽ ഒരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആരോയുടെ ഡയറക്ഷനിൽ വേണം നമ്മൾ മീറ്റർ ഫിറ്റ് ചെയ്യാൻ. ടൈറ്റ് ചെയ്യുമ്പോൾ പിരി വെട്ടാതെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 സൈഡും നന്നായി ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീറ്ററിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാൽവ് തുറക്കാം. ഇനി വീട്ടിലെ മീറ്റർ കംപ്ലൈൻ്റ് ആകുമ്പോൾ സ്വയം ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.